വെൽക്കം ടു എൻട്രി. ഇനി ഇംഗ്ലീഷ് ശരിയായ രീതിയിൽ പഠിക്കാം. നമ്മളിന്ന് ഒരു ഷോപ്പിൽ പോയിട്ട് കുറച്ച് വസ്ത്രങ്ങൾ എടുക്കാൻ പോയാൽ, ഓക്കെ, ഷോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കിയാലോ. ഇതിനെത്രയാണ് വില എന്നെങ്ങനെ ചോദിക്കും. ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്? ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്? ഇനി ഈ സാധനത്തിന് എന്തെങ്കിലും ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. ഈ സാധനത്തിന് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? നമുക്ക് വില കുറഞ്ഞിട്ടൊന്നാണല്ലോ നല്ലത്. എങ്ങനെ ചോദിക്കാം? ഇസ് ദേർ എ ഡിസ്കൗണ്ട് ഓൺ ദിസ് ഐറ്റം? ഇസ് ദേർ എ ഡിസ്കൗണ്ട് ഓൺ ദിസ് ഐറ്റം? ഇനി നമുക്ക് ഒരു ഡ്രസ്സ് എടുത്തു അല്ലേ, ആ ഡ്രസ്സ് ഈ സൈസിൽ നമുക്ക് പാകാവുന്നില്ല, മാറ്റേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ സൈസ് കറക്റ്റാണ്, കളറ് നമുക്ക് ഇഷ്ടമായില്ല, വേറെ കളർ നമുക്ക് ആവശ്യമുണ്ട്, നമുക്കത് മാറ്റേണ്ടി വരും. എങ്ങനെ ചോദിക്കാം? ഡു യു ഹാവ് ദിസ് ഇൻ എ ഡിഫറെൻറ്റ് സൈസ്? കളറാണെങ്കിലോ? ഡു യു ഹാവ് ദിസ് ഇൻ എ ഡിഫറെൻറ്റ് കളർ? നോക്കൂ, ആ കളർ എന്ന പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ചെയ്തിട്ട് നോക്കണം. ഇറ്റ്സ് നോട്ട് കളർ, ഇറ്റ്സ് കളർ, കളർ. ഓക്കെ, ഇനി എനിക്കിത് ഇട്ട് നോക്കാൻ പറ്റും. അപ്പോൾ ചില സ്ഥലത്ത് നമുക്ക് ചില ഗാർമെൻറ്റ്സ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇട്ട് ട്രൈ ചെയ്ത് നോക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് കൺഫേം ചെയ്യണം. ഇത് ഇട്ട് നോക്കാൻ പറ്റുമോ എന്ന് എങ്ങനെ ചോദിക്കാം? ക്യാൻ ഐ ട്രൈ ദിസ് ഓൺ പ്ലീസ്? ക്യാൻ ഐ ട്രൈ ദിസ് ഓൺ പ്ലീസ്? ക്യാൻ ഐ ട്രൈ ദിസ് ഓൺ പ്ലീസ്? ഇനി നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു, ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു ഇത് ഇട്ട് നോക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അല്ലേ. എങ്ങനെയാണ് ചോദിക്കുന്നത്? ക്യാൻ ഐ ട്രൈ ദിസ് ഓൺ പ്ലീസ് എന്നുള്ള. അപ്പോൾ അപ്പോഴത്തെ സെയിൽസ്മാൻ പറഞ്ഞു എന്ത്, ആ നിങ്ങൾക്ക് ഇട്ട് നോക്കാം, നിങ്ങൾക്ക് ഇട്ട് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ എടുത്താൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് അത് ട്രയൽ റൂം അല്ലെങ്കിൽ ഫിറ്റിംഗ് റൂം എവിടെയാണെന്ന് അറിയണ്ടേ. നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, വെയർ ഈസ് ദ ഫിറ്റിംഗ് റൂം? വെയർ ഈസ് ദി ഫിറ്റിംഗ് റൂം? വെയർ ഈസ് ദ ഫിറ്റിംഗ് റൂം? ഇനി നമ്മളെല്ലാം ഇട്ട് നോക്കി, നമുക്ക് കറക്റ്റ് സൈസാണ്, നമുക്ക് ഫിറ്റ് ആവുന്നുണ്ട്, കളർ ഈസ് എ പെർഫെക്റ്റ് കളർ, നമ്മളത് എടുക്കാൻ തീരുമാനിച്ചു. നമ്മൾ ചോദിക്കണ്ടേ ഇവിടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ എടുക്കുമെന്ന് ചോദിക്കണ്ടേ അല്ലേ. സ്വൈപ്പ് ചെയ്തിട്ട് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ എടുക്കുമെന്ന് ചോദിക്കണം. എങ്ങനെ ചോദിക്കാം? ഡു യു ആക്സെപ്റ്റ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്സ്? നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ എന്ത് ചോദിക്കാം? ഡു യു ആക്സെപ്റ്റ് ക്രെഡിറ്റ് കാർഡ്സ്? ഡെബിറ്റ് കാർഡ് ആണെങ്കിലോ? ഡു യു ആക്സെപ്റ്റ് ഡെബിറ്റ് കാർഡ്സ്? ഇനി അടുത്ത നമ്മളുടെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഇത് വീട്ടിൽ ചെന്നിട്ട് ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് ആയില്ലെങ്കിൽ അല്ലേ, നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ നമ്മൾ ഡ്രസ്സ് വാങ്ങുമ്പോൾ ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ, എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും, നമുക്കത് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. എങ്ങനെ ചോദിക്കാം? ക്യാൻ ഐ റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് ദിസ് ഇഫ് ഇറ്റ് ഡസൻറ്റ് ഫിറ്റ്? ക്യാൻ ഐ റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് ദിസ് ഇഫ് ഇറ്റ് ഡസൻറ്റ് ഫിറ്റ്? ഇനി അപ്പോൾ സെയിൽസ്മാൻ പറഞ്ഞു നിങ്ങൾക്കിത് വീട്ടിൽ പോയിട്ട് ഇട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനൊക്കെ ഇട്ട് നോക്കിയിട്ട് പാകം അല്ലെങ്കിൽ യു ക്യാൻ എക്സ്ചേഞ്ച് ചെയ്ത്. അപ്പോൾ നമുക്ക് ആ കട തുറന്നിരിക്കുന്ന സമയം അറിയണ്ടേ. എങ്ങനെ ചോദിക്കാം? വാട്ട് ആർ യുവർ സ്റ്റോർ ഹവേഴ്സ്? വാട്ട് ആർ യുവർ സ്റ്റോർ ഹവേഴ്സ്? അടുത്തത് നമ്മൾ ഈ വാങ്ങിയിരിക്കുന്നത് ഒരു ഗിഫ്റ്റാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഫ്രണ്ടിന്, നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനോ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് അത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരാറുണ്ട്, റാപ്പ് ചെയ്ത് അല്ലെങ്കിൽ പൊതിഞ്ഞു തരാൻ ചോദിക്കാറുണ്ട് അല്ലേ. എങ്ങനെ നമുക്കത് ചോദിക്കാം? കുഡ് യു ഗിഫ്റ്റ് റാപ്പ് ദിസ് ഫോർ മീ? കുഡ് യു ഗിഫ്റ്റ് റാപ്പ് ദിസ് ഫോർ മീ? ഇനി ഒരു പ്ലീസ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആവും. കുഡ് യു ഗിഫ്റ്റ് റാപ്പ് ദിസ് ഫോർ മീ പ്ലീസ്? കുഡ് യു ഗിഫ്റ്റ് റാപ്പ് ദിസ് ഫോർ മീ പ്ലീസ്? ഇനി നിങ്ങൾ അവിടെ നിന്ന് നടന്ന് ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളൊരു മാനിക്വിൻ, അതായത് മാനിക്വിൻ എന്ന് അറിയാമല്ലോ അല്ലേ, പുറത്ത് നിൽക്കുന്ന ആ ഒരു പ്രതിമകളെയാണ് നമ്മൾ മാനിക്വിൻ എന്ന് പറയാം. അയാളൊരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കണം, ഇത് വിൽക്കാനുള്ളതാണോ? അതായത് ആ മാനിക്വിൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, ഐ മീൻ ഔട്ട്ഫിറ്റ്, നോട്ട് ഡ്രസ്, ഔട്ട്ഫിറ്റ് വിൽക്കാനുള്ളതാണോ? എങ്ങനെ ചോദിക്കാം? ഇസ് ദിസ് ഓൺ സെയിൽ? ഇസ് ദിസ് ഓൺ സെയിൽ? നിങ്ങൾ വിൻഡോ ഷോപ്പിംഗ് നടത്താറുണ്ട്. എന്താണ് വിൻഡോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മളിങ്ങനെ ഒന്നും വാങ്ങാറൊന്നുമില്ല, നടന്നിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അല്ലേ. അപ്പോൾ കാണുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കാറുള്ള കാര്യം, ഇത് വിൽക്കാനുള്ളതാണോ? ഇസ് ദിസ് ഓൺ സെയിൽ? ഇനി നിങ്ങളൊരു അടുത്തൊരു ഷോപ്പിലേക്ക് കയറി, ഷോപ്പിലേക്ക് കയറി നിങ്ങൾ ഒരു ഐറ്റം പറഞ്ഞ് കൊടുക്കുകയാണ്, ഇന്നൊരു ഐറ്റം എനിക്ക് വേണം എന്ന് പറയാം. അത് എവിടെയാണ് ഇരിക്കുന്നത് അല്ലേ, ഒരു ഷോപ്പിംഗ് അല്ലെങ്കിൽ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റിലോ ഒരു സൂപ്പർ മാർക്കറ്റിലോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കുറേ അയലുകളുണ്ടാവും, അതിലൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞു പോകാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ എവിടെയാണെന്ന് പറയാമോ എന്നെങ്ങനെ ചോദിക്കാം? ഒരു പെർട്ടിക്കുലർ ഐറ്റം നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് സെയിൽസ്മാനോട് ചോദിക്കാം? ക്യാൻ യു ഹെൽപ്പ് മീ ഫൈൻഡ് ദിസ് ഐറ്റം? ക്യാൻ യു ഹെൽപ്പ് മീ ഫൈൻഡ് ദിസ് ഐറ്റം? ക്യാൻ യു ഹെൽപ്പ് മീ ഫൈൻഡ് ദിസ് ഐറ്റം? ഇനി നിങ്ങൾ ഒരു പ്രൈസ് ടാഗ് കണ്ടു, ആ പ്രൈസ് ടാഗ് നിങ്ങൾക്ക് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, 50 to 75% ഡിസ്കൗണ്ട് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതി വെച്ച സാധനത്തിന് നമ്മൾ ചോദിക്കുകയാണ്,
ഡിസ്കൗണ്ട് ഇട്ടിട്ട് ഇതിനെത്ര പ്രൈസ് വരും? അതായത് ഇപ്പോൾ 1000 രൂപയാണെങ്കിൽ 50 അല്ലെങ്കിൽ 70% ഇടയിലാണ് ഡിസ്കൗണ്ട് എങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എത്ര പൈസ അതിന് വരുന്നുള്ളത് അല്ലേ. ഡിസ്കൗണ്ട് കഴിച്ചിട്ട് നമുക്ക് അതെങ്ങനെ ചോദിക്കാം, വാട്ട് ഈസ് ദ പ്രൈസ് ആഫ്റ്റർ ഡിസ്കൗണ്ട്? വാട്ട് ഈസ് ദ പ്രൈസ് ആഫ്റ്റർ ഡിസ്കൗണ്ട്? വാട്ട് ഈസ് ദ പ്രൈസ് ആഫ്റ്റർ ഡിസ്കൗണ്ട്? ഇനി എനിക്ക് ബില്ലൊന്ന് കാണിച്ചു തരാമോ? അതായത് നമ്മൾ ബില്ല് പേ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും നമുക്ക് പാക്ക് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ബില്ല് അവർ ആഡ് ചെയ്തിട്ടുണ്ട്, കൂടുതലൊന്നും ആഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബില്ല് കാണും അല്ലേ. അപ്പോൾ നോക്കി എനിക്ക് ബില്ലൊന്ന് കാണിച്ചു തരാമോ എന്ന് എങ്ങനെ ചോദിക്കാം. കൻ ഐ സീ ദ ബിൽ പ്ലീസ്? സോ ഇത്രയാണ് നമ്മുടെ ഷോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കോമൺ വൊക്കാബുലറി. ഇനി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള സെൻറ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കമൻറ്റ് ബിലോ. ഞങ്ങൾ അടുത്ത വീഡിയോയിൽ എന്തായാലും അത് ഉൾപ്പെടുത്തുന്നതാണ്. ഇനി ഇതുപോലെ രസകരമായിട്ട് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ യു ക്യാൻ ജോയിൻ എൻട്രി ഇംഗ്ലീഷ്. ദ നമ്പർ ഈസ് ഗിവൺ ബിലോ.